മൂളി വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ മടുത്തല്ലേ, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യണം. സാരമില്ല, ചേട്ടൻ കഴിയുന്നതും വേഗം നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞയക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു മടുപ്പില്ല ചേട്ടൻ, ഇവിടെ ഞാൻ എവിടെയും പോവില്ല. ചേട്ടൻ ആരെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്നാ മതി. അയ്യോ മോളെ, അന്തസ്സുള്ള ആണുങ്ങൾ ആരെങ്കിലും ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുമോ? ആണുങ്ങൾ വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഓ, ഈ വയസ്സുകാലത്ത് എന്റെ കാര്യം വന്നു കൊള്ളാം. പുളിഞ്ചി കൊടുത്തോ? ആ, തമ്പുരാട്ടി ഏൽപ്പിച്ചു. തമ്പുരാട്ടിയോ? ആ, മഹേഷിന്റെ ഒപ്പോള് അവര് നിക്കാറും. നിന്റെ പുളിയിഞ്ചി വീഴുന്ന ലക്ഷണമുണ്ട്. മർലിൻ തന്നെ മാനേജർ വിളിക്കുന്നു. എന്റെ അടുത്ത് എത്തുമ്പോ മാത്രം അത് എനിക്ക് വിശുദ്ധയുടെ ഭാവം. പിന്നെ ഞാനിപ്പോ എന്താ വേണ്ടത്? നമുക്ക് ഹോട്ടൽ ടിവി പോവാം. മനസ്സിലായില്ല. ഞാൻ കളിതമാശ പറഞ്ഞില്ലല്ലോ. എന്നാ വാ, ഇരുട്ടുന്ന് നിന്ന് നോക്കി പോയിട്ട് വരാം. മിസ്റ്റർ മാത്യു, നിങ്ങളുടെ ലിസ്റ്റിൽ എന്നെ പെടുത്താമെന്ന് കരുതണ്ട. എന്നെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ എനിക്ക് ഊഹിക്കാമല്ലോ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമായിരിക്കും. അത്രയ്ക്ക് റിസ്ക് സാർ എടുക്കണമെന്നില്ല. സാറിന്റെ ഉള്ളിലിരിപ്പ് മാനേജിംഗ് ഡയറക്ടറെ അറിയിച്ചിട്ട് ഞാൻ സ്വയം പിരിഞ്ഞു വെക്കോളാം. ഞാൻ ഒരു തമാശക്കാരനായിട്ട് തമാശ പറഞ്ഞതല്ലേ. ഒപ്പളെ ഒപ്പളെ, അറിഞ്ഞില്ലേ, സിദ്ധേട്ടന്റെ പൂക്കാത്ത പൂക്കാല എന്ന കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരുന്നു. ഈ കവിത വായിച്ചപ്പോഴേ എനിക്കറിയാം ഇതിന് അവാർഡ് കിട്ടുമെന്ന്. ചുമ്മാ ലാത്തി ഒന്നും അടിക്കാതെ, അവാർഡ് കിട്ടുന്നതിന് മുമ്പേ ഓപ്പോൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ സിദ്ധേട്ടന്റെ വക ഒരു സ്പെഷ്യൽ അവാർഡ് ഓപ്പോൾ തെളിയിച്ചേനെ. ആരോ എഴുതി കവിതയ്ക്ക് അവാർഡ് കിട്ടിയതിന് നീ എന്തിനാ തുള്ളുന്നത്? എന്റെ സിദ്ധേട്ടന് അവാർഡ് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയതുപോലെയാ. അതാ ഞങ്ങളുടെ ആത്മബന്ധം. പൂജാമുറി അമ്പലവുമായി കഴിയുന്ന ഈ ഓപ്പോൾക്ക് ബാഹ്യലോകത്തെ കുറിച്ച് എന്താ അറിയാ? ഏതായാലും ഓപ്പോൾ സിദ്ധേട്ടന്റെ ആരാധികയല്ലേ. ഓപ്പോളിന്റെ വക ഒരു സ്പെഷ്യൽ അഭിനന്ദനം ഞാൻ സിദ്ധേട്ടനെ അറിയിക്കാൻ പോവാം. ആദ്യത്തെ അഭിനന്ദനം ഓപ്പോളിന്റെ വകനാകട്ടെ. സ്നേഹപൂർവ്വം തമ്പുരാട്ടി, പൂക്കാത്ത പൂക്കാലം എന്ന കവിതാ സമാഹാരം എന്റെ ആത്മാവിൽ നിന്നും തെറിച്ചു വീണ, വിടരാൻ കഴിയാതെ കരിഞ്ഞുണങ്ങിയ രക്തപുഷ്പങ്ങൾ. ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ അനുമോദനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാശംസയാണ് തമ്പുരാട്ടിയിൽ നിന്നും കിട്ടിയത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിധി നിശ്ചയിച്ച ആ അപാര ജ്ഞാനത്തിന് എന്റെ ആത്മാർത്ഥമായ നന്ദി പ്രൊഫസർ.